കൊല്ലം നഗരത്തിലെ ഇന്ത്യൻ കോഫി ഹൗസിലെ രുചിയും ചർച്ചയുമെല്ലാം ഓർമ്മകളാവുകയാണ്. 5 പതിറ്റാണ്ടോളം നഗരത്തിലെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ കോഫി ഹൗസ് മെയ് 23 പ്രവർത്തനം അവസാനിപ്പിക്കും. ജീവനക്കാരില്ലാത്തതും വരുമാനക്കുറവ് മൂലം പ്രവർത്തനം തുടരാൻ കഴിയാതായതോടെയാണ് കൊല്ലം നഗരത്തിലെ ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച നോട്ടീസും കോഫി ഹൗസിന് മുന്നിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഒത്തുകൂടലുകൾക്കും ചർച്ചകൾക്കും ഒക്കെ വേദിയായിരുന്ന സ്ഥലമാണ് പതുക്കെ ഓർമ്മയാകുന്നത്. ഞാൻ 30 കൊല്ലമായിട്ട് ഈ കോഫി ഹൗസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തൊട്ട് കൂട്ടുകാരായിട്ട് വന്ന് ശീലിച്ച് അങ്ങനെ ഇപ്പം കൂട്ടുകാരൊക്കെ പിരിഞ്ഞു പോയിട്ടും ഇപ്പോൾ ഒറ്റയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ വന്ന് ഒരു കാപ്പി കുടിച്ചിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് വേറെ ഏത് ഒരു ഹോട്ടലിലും കിട്ടാത്ത ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഇവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും ഒരു സങ്കടമുണ്ട്. ഇത്രയും വർഷമായിട്ട് വന്നുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒന്ന് നിർത്തിക്കഴിഞ്ഞാലേ അത് കുറച്ച് കാലം ഒരു സങ്കടമുണ്ട്. സ്ഥാപനം അടച്ചുപൂട്ടാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം അറിയാതെ എത്തുന്നവരും നിരവധി. ഇല്ല, കേട്ടില്ല. അയ്യോ, നമ്മളൊന്നും അറിഞ്ഞില്ല. അമ്മ വായിച്ചില്ല ഇന്ന് പത്രത്തിൽ. പിന്നെ പുറത്തുള്ള ഹോട്ടലിനെ കണ്ടി നല്ല ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. വളരെ നല്ല ആത്മാർത്ഥതയുള്ള ജീവനക്കാരാണ്. നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് കഴിക്കുന്നത്. ഇത് ഓർമ്മ നമുക്കൊരു സങ്കടമുണ്ട്. ഇത് അടച്ചു കൂട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ജീവനക്കാരുടെ ക്ഷാമം ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചു തുടങ്ങിയതോടെയാണ് കോഫി ഹൗസ് അടച്ചു പൂട്ടലിലേക്ക് എത്തിയത്. മുൻപ് 40 ഓളം ജീവനക്കാരുണ്ടായിരുന്ന ഇടത്ത് ഇപ്പോൾ 15 പേർ മാത്രമാണുള്ളത്. ജീവനക്കാരുടെ അപര്യാപ്തത ഭക്ഷണം പാകം ചെയ്യുന്നതിനുമടക്കം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. 1965 ജൂലൈ 27 മുതൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനത്തിലാണ് ഒടുവിൽ താഴെ വീഴുന്നത്. നിലവിലുള്ള ജീവനക്കാരെ കൊട്ടാരക്കര, ചെങ്ങന്നൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കും മാറ്റും. ബർഗർ ജോയിന്റുകളിലും പിസാഹട്ടുകളിലും അവരംഭിക്കുന്ന പുതിയ തലമുറയ്ക്ക് ഈ ഇന്ത്യൻ കോഫി ഹൗസിനെ കുറിച്ചും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും അത്ര അറിയണമെന്നില്ല. എന്നാൽ അല്പം മുതിർന്നവർക്ക് അതൊരു വികാരമാണ്, മധുരമുള്ള ഓർമ്മകളാണ്. കൊല്ലത്ത് നിന്നും ഹരിക്കും മനോജനുമൊപ്പം പ്രജിത് മോഹനൻ, ജനം